മത്തങ്ങ ചെണ്ടം പുഴിഞ്ഞതും കാട്ടുതക്കാളി ചമ്മന്തിയും. മാരിമൂപ്പത്തിയുടെ വീട്ടിൽ നിന്നാണ് പുതിയ ഒരു മത്തങ്ങ വിഭവം ആദ്യമായി കഴിക്കുന്നത്. വിളഞ്ഞു മൂത്ത മത്തങ്ങ വിത്തുകൾ മുറിയാതെ പിളർത്തി. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ രണ്ടിലും മൂത്ത വിത്തുകൾ, വിത്തുകളുടെ ഗർഭഗൃഹം. വിത്തുകളെ മാതൃശരീരത്തിൽ പൊക്കിൽ കൊടി കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. വിഷ്ണു വിത്തെല്ലാം വടിച്ചു വാരിയെടുത്ത് മുറത്തിലിട്ടു. നടാനുള്ള വിത്തിനായി കുറച്ച് മാറ്റിവെക്കാം. ബാക്കി കഴുകി ഉണക്കി പുഴുക്കലരിയും ചേർത്ത് വറുത്ത് തിന്നാനും ഇരിക്കട്ടെ. മുറത്തിൽ കിടന്ന വിത്തെല്ലാം മത്തേല കൊണ്ട് തൂത്തുവാരി ഉണക്കത്തൊണ്ടിലിട്ട് മുറത്തിൽ തന്നെ വെച്ചു. നാല് കുഞ്ഞു മഞ്ഞത്തോണികൾ. ഓരോ കുഞ്ഞു മഞ്ഞത്തോണികളുടെയും പുറംതൊലി കനം കുറച്ച് ചെത്തി മുറത്തിലേക്കിട്ടു. തൊലിക്ക് ഗുണമില്ലാഞ്ഞിട്ടല്ല, മൂത്ത് കട്ടി കൂടിയതുകൊണ്ടാണ്. കറുത്ത പുത്തൻ ചട്ടിയിലെ തെളിനീറ്റിൽ മത്തന്തൊലി ചെത്തുന്ന വിഷ്ണു തലകീഴായി. ചെത്തിയെടുത്ത മത്തൻതോണിയെ നീരണിയിക്കാൻ വെള്ളത്തിലിറക്കി. തലതിരിഞ്ഞ കാഴ്ചകൾ തുള്ളിയൊഴിഞ്ഞു. തുള്ളിച്ചാടിയ വെള്ളത്തുള്ളികൾക്കിടയിലൂടെ മാറിയ കാഴ്ചകൾ കണ്ടുമെടുക്കാം, കണ്ണടകൾ വേണ്ട. എല്ലാം കഴുകി വാരി അരിയമ്പലക ഉൾപ്പെടെ അടുക്കളയിലേക്ക്. ഓരോ മത്തങ്ങത്തോണിയെയും അരിയൻപലകയിൽ വെച്ച് ഈ കനത്തിൽ മുറിച്ചു. മുറിഞ്ഞ കഷണങ്ങൾ മുറത്തിലെ വാഴയിലേക്ക് തള്ളിയിട്ടു. മത്തങ്ങ എരിശേരിയും മത്തങ്ങ പുളിങ്കറിയും അല്ലാതൊരു മത്തങ്ങ വിഭവം അട്ടപ്പാടിയിലെത്തും വരെ കഴിച്ചിട്ടേയില്ല. ഗൂളിക്കടവ് പള്ളിവികാരിയായിരുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജോസച്ചനുമായ ഒരു യാത്രക്കിടെ മാരിമൂപ്പത്തിയുടെ വീട്ടിൽ നിന്നാണ് ഒരു പുതിയ മത്തങ്ങ വിഭവം ആദ്യമായി കഴിക്കുന്നത്. വെറുതെ കഴുകി മുറിച്ച് കലത്തിലിട്ട് ഉപ്പും പച്ചമുളക് അരിഞ്ഞതും വിതറി തേക്കില കൊണ്ട് കലത്തിൻ്റെ വായ് മൂടിക്കെട്ടിയാണ് അത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. മത്തങ്ങ കറിയായിട്ട് കഴിക്കാൻ പോലും വലിയ പ്രിയമില്ലായിരുന്നെങ്കിലും അവർക്ക് വിഷമം ഉണ്ടാകരുതല്ലോ എന്ന് കരുതി ലേശമെടുത്തു. കഴിച്ചു തുടങ്ങിയപ്പോൾ നിർത്താൻ കഴിയാത്തത്ര രുചി. മധുരക്കിഴങ്ങ്, ചേമ്പ്, കടച്ചക്ക എന്നിവയോടൊക്കെ സാമ്യം തോന്നി. നന്നായി ആസ്വദിച്ചു കഴിച്ചു. വലിയ പുത്തൻ മണ്ണുരുളി അടുപ്പിൽ വെച്ചു. കോരുതവിക്കൊരുതവി വെള്ളമൊഴിച്ചു. മുറത്തിലെ വാഴയിലയിൽ മുറിച്ചു വച്ചിരുന്ന മത്തങ്ങ കഷ്ണങ്ങളിലിട്ടു. ഇത്രയും ഉപ്പുകല്ലു ഇട്ടു. ഇല കൊണ്ട് മൂടി അടപ്പിട്ടും മൂടി. തിളച്ചാൽ പിന്നെ പെട്ടെന്ന് വേകും. ഇനി തീ കത്തിയാൽ അടിപ്പിടിച്ച് പുക ചുവയ്ക്കും. ചെറുതീയിൽ വെന്താൽ മതി. തീ പിരിച്ചിട്ടു. അടപ്പ് മാറ്റി. വാടിക്കുഴഞ്ഞ വാഴയിലയും മാറ്റി. ഉപ്പിൽ വെന്ത മണം പുറത്തേക്ക്. ഈ മണത്തിന് മധുരക്കിഴങ്ങ് പുഴുങ്ങിയ മണത്തിനോടാണ് സാമ്യം. ചട്ടിയിൽ തുറന്നിരിക്കുന്ന മത്തങ്ങയിലെ ജലാംശം മുഴുവൻ വറ്റണം. സാവകാശം ബാഷ്പീകരിച്ച് തന്നെ വറ്റണം. മത്തങ്ങ കഷ്ണങ്ങൾ തോർന്നു വരുമ്പോഴേക്ക് കാട്ടുതക്കാളി ചമ്മന്തി തയ്യാറാക്കണം. ഇടികല്ലിൽ ഉപ്പിട്ടിടിച്ചു, കാന്താരി ഇട്ടിടിച്ചു, കാട്ടുതക്കാളി ഇട്ടുടച്ചു. ഉള്ളിയിട്ട് ചതച്ച്, കാട്ടുതക്കാളി ഇട്ട് ഉടച്ച്, കോരിയെടുത്ത് ഇറ്റ് വെളിച്ചെണ്ണയും ഒഴിച്ചാൽ ഒന്നാം തരം ഒരു ചമ്മന്തി. ചോറിനും കപ്പ, കാച്ചിൽ തുടങ്ങിയവ ചെണ്ടം പുഴുങ്ങിയതിനും ഒപ്പം ഈ കാട്ടുതക്കാളി ചമ്മന്തി ഒന്നാം തരമാണ്. എല്ലാം ചേർത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും വിറ്റിച്ച് ഇളക്കി. മത്തങ്ങ ഉലർന്നു തോർന്നു. പപ്പടക്കോയിൽ കൊണ്ട് കുത്തിയെടുത്തു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുതേ. പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും ചേർത്തൊരു തേങ്ങാ ചമ്മന്തിയും കൂടി തയ്യാറാക്കിയിരുന്നു.
ഒരു പ്രത്യേകതരം മത്തങ്ങയാണിത്. കടച്ചക്കയുടെയും മറ്റും പ്രകൃതം. സാധാരണ മത്തങ്ങയുടെ രൂപത്തിലും ഇതുപോലെ നീണ്ടുരുണ്ട രൂപത്തിലും ഈ ഇനം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന മത്തങ്ങയ്ക്ക് ഈ രുചിയുണ്ടാവും. വയറിനും തലയ്ക്കും ഒരുപോലെ വിശപ്പുണ്ടായിരുന്ന രണ്ട് മുതിർന്ന പൗരർ ഉരുട്ടിപ്പിടുത്തം ഔദ്യോഗിക തൊഴിലാക്കിയ മുത്തശ്ശനും മുത്തശ്ശിയും